പ്രിയമുള്ളവരെ ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2022 കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്ക് പ്ലസ് ടു സ്കോർ അപ്ലോഡ് ചെയ്യാൻ 12/8/2022 വരെ സമയം നൽകിയിരുന്നു. അന്ന് നിങ്ങൾ നൽകിയിരുന്ന സ്കോർ പരിശോധനക്കായും അതുപോലെ വെരിഫിക്കേഷനായും ഇപ്പോൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. എല്ലാം ശരിയാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നിങ്ങൾ വെബ്സൈറ്റിൽ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ സ്കോർ വെരിഫൈ ചെയ്യാൻ വേണ്ടി 18/8/2022 വൈകുന്നേരം 5 മണി വരെയാണ് സമയം നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ പ്ലസ് ടു മാർക്ക് വെരിഫിക്കേഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്നൊരു ലിങ്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾ നേരത്തെ സബ്മിറ്റ് ചെയ്ത പ്ലസ് ടു സ്കോറിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളും കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. നിങ്ങൾ പ്ലസ് ടു പഠിച്ചിരുന്നത് ഏത് ബോർഡിൻ്റെ കീഴിലാണ്, അതുപോലെ ഓരോ സബ്ജക്റ്റിലും നിങ്ങൾക്ക് ലഭിച്ച സ്കോർ എത്രയാണ്, അതിലുണ്ടായിരുന്ന മാക്സിമം സ്കോർ എത്രയായിരുന്നു, അതുപോലെ പാസ്സായ വർഷം ഏതാണ്, ഈ കാര്യങ്ങളെല്ലാം അവിടെ നൽകിയിട്ടുണ്ടാവും. ഇതെല്ലാം ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുകയാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്. ശരിയാണ് എങ്കിൽ ഓരോന്നിൻ്റെയും നേരെ നൽകിയിട്ടുള്ള നോ ചേഞ്ച് എന്ന ചെക്ക് ബോക്സ് എനേബിൾ ചെയ്യുകയാണ് വേണ്ടത്. എന്തെങ്കിലും ഡാറ്റ തെറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചേഞ്ച് റിക്കോർഡ് എന്ന ഐക്കണിൽ പ്രസ് ചെയ്തുകൊണ്ട് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. എല്ലാം കൃത്യമായി സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ കാണുന്ന ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് കറക്റ്റ് എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. ഈ ഒരു വെരിഫിക്കേഷൻ നടത്തൽ നിർബന്ധമുള്ള കാര്യമല്ല. വെരിഫിക്കേഷൻ ചെയ്തില്ല എങ്കിൽ ഏതാണോ സ്കോർ വെബ്സൈറ്റിൽ ഉള്ളത് ആ സ്കോർ പരിഗണിച്ചുകൊണ്ട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. പക്ഷേ അഡ്മിഷൻ സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്തിയാൽ നിങ്ങളുടെ അഡ്മിഷൻ തടയപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ വർഷത്തെ കേരള മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഫാർമസി ആർക്കിടെക്ചർ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇവർക്കും നന്ദി, നമസ്കാരം.